കോവിഡ് വൈറസിൻ്റെ വ്യാപനം അസാധാരണമായ ആരോഗ്യ സുരക്ഷാ ഭീഷണിയാണ് ലോകത്താകെ ഉയർത്തിയിരിക്കുന്നത് നമ്മുടെ രാജ്യവും സംസ്ഥാനവും ഇതിൽ നിന്ന് മുക്തമല്ല നമ്മുടെ സംസ്ഥാനത്ത് ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് ഇരുപത്തേഴ് പേർക്കാണ് രോഗബാധയുണ്ടായിരുന്നത് അതിൽ മൂന്ന് പേര് രോഗത്തിൽ നിന്ന് മുക്തരായി കഴിഞ്ഞിട്ടുണ്ട് കാലലക്ഷത്തിലേറെ ആളുകൾ നിരീക്ഷണത്തിൽ കഴിയുകയാണ് ഇതിൽ ബഹുഭൂരിപക്ഷവും വീടുകളിലാണ് നിരീക്ഷണത്തിലുള്ളത് ഇവിടെ നാം കാണേണ്ടത് ഓരോ നിമിഷവും ജാഗ്രത പാലിക്കേണ്ടതാണ് എന്താണ് അങ്ങനെ പാലിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ പിടിവിട്ടു പോകാനിടയുണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ സംസ്ഥാന തലത്തിൽ മാത്രം കേന്ദ്രീകരിച്ചാൽ പോരാ വിദഗ്ധരുടെ കൈകളിൽ മാത്രം ഒതുങ്ങി നിന്നാലും പോരാ സാഹചര്യങ്ങൾ അസാധാരണമാണ് അസാധാരണമായ പ്രതിരോധ മാർഗങ്ങൾ അതുകൊണ്ട് തന്നെ നാം സ്വീകരിക്കേണ്ടതുണ്ട് സമൂഹം ഒറ്റക്കെട്ടായി കൂട്ടായി നീങ്ങേണ്ടതുണ്ട് നാം പുലർത്തുന്ന അതീവ ജാഗ്രതയും കരുതലും അതിൻ്റെ ഫലമായാണ് രോഗപ്രതിരോധത്തിൽ ഇതുവരെ നിർണായകമായ മുന്നേറ്റം നമുക്ക് സാധ്യമായത് ആരോഗ്യരംഗത്തെ ലോകോത്തര മാതൃകയുടെ അടിത്തറ നമ്മെ ഈ അതിജീവന പ്രവർത്തനങ്ങളിൽ കരുത്തരാക്കുന്നുണ്ട് ഭീതിയോ സംഭ്രാന്തിയോ ഉണ്ടാകേണ്ട സാഹചര്യം നിലവിലില്ല എന്ന് പൊതുവേ പറയാം അതിൻ്റെ അർത്ഥം ജാഗ്രതയിൽ കുറവ് വരാൻ പാടില്ല എന്ന് തന്നെയാണ് ജാഗ്രതയിൽ ഒരു ചെറിയ പിഴവ് വന്നാൽ പോലും കാര്യങ്ങളാകെ വഷളായിപ്പോകും നമ്മുടെ നാട്ടിലെ ജനജീവിതം സാധാരണഗതിയിൽ തന്നെ മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട് ഈ കാര്യത്തിൽ ഏറ്റവും വലിയ ഇടപെടൽ നടത്താനാകുന്നതും ഉത്തരവാദിത്വം നിർവഹിക്കാനാകുന്നതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും ഇതിൽ പ്രധാന പങ്കുവഹിക്കാനുണ്ട് ആ പ്രാധാന്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരമൊരു ആശയവിനിമയം വേണമെന്ന് തീരുമാനിച്ചത് ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായാണ് നമ്മുടെ ഇടപെടൽ ഇതിൻ്റെ തുടർച്ചയായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നുണ്ട് കൊറോണ വിപത്തിനെതിരായ സമരത്തിൽ അവിശ്രമം പങ്കെടുക്കുന്നവരാണ് കേരളത്തിലാകെ ഇത് ശ്രവിക്കുന്ന ഓരോരുത്തരും അതിൻ്റെ പ്രയോജനം നാട് അനുഭവിക്കുന്നുമുണ്ട് അതിലെ എല്ലാവരെയും ഹാർദമായി അഭിവാദ്യം ചെയ്യട്ടെ നാടൊരു വലിയ പ്രതിസന്ധിയാണ് അഭിഗരിക്കുന്നത് ഈ ഘട്ടത്തിൽ മറ്റെല്ലാ പ്രവർത്തനങ്ങളും മാറ്റിവെച്ചുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുക ഇതാണ് പൊതുപ്രവർത്തകർ എന്ന നിലയിലും ജനപ്രതിനിധികൾ എന്ന നിലയിലും മനുഷ്യർ എന്ന നിലയിലും നമ്മുടെ ഉത്തരവാദിത്വം കോവിഡ് അണുബാധ പരിധിയില്ലാതെ പടരുന്ന സാഹചര്യം ലോകത്താകെ ഉണ്ട് എന്നത് നാം തിരിച്ചറിയണം വികസിത രാജ്യങ്ങൾ പോലും സ്തംഭിച്ചു നിൽക്കുന്നതാണ് ലോകം കാണുന്നത് എങ്ങനെ നേരിടണമെന്ന ആശങ്കയിലാണ് ഒട്ടുമിക്ക രാജ്യങ്ങളും ഏറ്റവും ഒടുവിൽ നൂറ്റി അറുപതോളം രാജ്യങ്ങളിലാണ് ഇത് പറന്നു പിടിച്ചത് നമുക്ക് നമ്മുടെ ആരോഗ്യ പരിപാലന രംഗത്ത് മഹത്തായ പാരമ്പര്യമുണ്ട് അടിമുതൽ മുടിയോളം കുറ്റമറ്റ നിലയിൽ വളർത്തിക്കൊണ്ടുവന്ന ആരോഗ്യ സംരക്ഷണ മേഖലയാണ് നമുക്കുള്ളത് ഗ്രാമതലം മുതൽ അർപ്പണ മനോഭാവത്തോടെ അണിചേരുന്ന ആരോഗ്യ പ്രവർത്തകരുമുണ്ട് ഇതിനെയൊക്കെ വെല്ലുവിളിക്കുന്ന അവസ്ഥയാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് ഡിസംബർ മാസത്തിലാണ് കോവിഡ് പത്തൊൻപത് കണ്ടുപിടിക്കപ്പെട്ടത് ജനുവരിയിൽ തന്നെ അത് സംബന്ധിച്ച മുന്നറിയിപ്പ് നമുക്ക് ലഭിച്ചു ഒരു ദിവസം വൈകാതെ നമ്മുടെ സംസ്ഥാനം തയ്യാറെടുപ്പ് ആരംഭിക്കുകയും ചെയ്തു ഒറ്റക്കെട്ടായി നടത്തിയ പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഫലമായാണ് ഇന്ന് വലിയൊരളവിൽ ഇതിനെ നിയന്ത്രിച്ച് നിർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ ഇത് പൂർണമല്ല എന്ന് നാം കാണണം നമ്മുടെ മുന്നിലുള്ള ആദ്യത്തെ കടമ ജാഗ്രത തന്നെയാണ് രണ്ടാമത്തേത് ഒരു നിമിഷം പാഴാക്കാതെ ഒരു പഴുതും അവശേഷിപ്പിക്കാതെ ഒരു സാധ്യതയും ഒഴിവാക്കാതെയുള്ള നിരന്തരമായ ഇടപെടലാണ് സംസ്ഥാനത്ത് ഇന്ന് ഏതാണ്ട് ഇരുപത്തിയാറായിരത്തോളം പേരാണ് വീടുകളിൽ ഐസൊലേഷന് കഴിയുന്നത് യഥാർത്ഥത്തിൽ ഐസൊലേഷനല്ല കരുതലിൽ കഴിയലാണ് നമ്മുടെ സഹോദരങ്ങൾ രോഗം ബാധിക്കാനുള്ള സാഹചര്യത്തിൽ അവരെ സംരക്ഷിക്കാനും അവർക്ക് രോഗം വന്നാൽ അത് മറ്റുള്ളവരിലേക്ക് പറന്നു പിടിക്കാതിരിക്കാനുമുള്ള കരുതൽ ഏറ്റെടുക്കുകയാണ് ഇത് ഈ രീതിയിൽ തന്നെ തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അവർ നിരീക്ഷണത്തിലാണ് അവരുടെ സംരക്ഷണം നമ്മുടെ പ്രത്യേകിച്ച് പ്രാദേശിക ഭരണ സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമായി മാറുകയാണ് നമുക്ക് മുന്നിലുള്ള കടമ വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന ആളുകൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഉറപ്പാക്കുക എന്താണ് നിരവധി ആവശ്യങ്ങൾ അവർക്കുണ്ടാകാം ഭക്ഷണം മരുന്ന് ഇങ്ങനെയുള്ള പ്രാഥമികമായ കാര്യങ്ങൾക്കൊന്നും ഒരു തടസ്സവും വന്നുകൂടാ നിരീക്ഷണത്തിൽ കഴിയുന്നവർക്ക് ഒരു തരത്തിലുള്ള പ്രയാസവും ഉണ്ടാകാതെ അവരുടെ സാധാരണ ജീവിതം ഉറപ്പാക്കുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും നിരന്തരമായ ഇടപെടലുകൾ ഉണ്ടാവണം നിരീക്ഷണത്തിൽ കഴിയുന്ന ആളുകൾ തടങ്കല്ല അങ്ങനെ അവർക്ക് തോന്നാനും പാടില്ല അതുകൊണ്ടാണ് ക്വാറൻ്റൈൻ എന്ന വാക്കിന് പകരം കെയർ സെൻ്റർ എന്നുപയോഗിക്കാൻ നാം തീരുമാനിച്ചത് ഇത് ആർക്കും വിഷമം ഉണ്ടാകാതിരിക്കാനാണ് എന്നാൽ നിരീക്ഷണത്തിൽ കഴിയുന്ന ആളുകൾ ചിലർ ചാടിപ്പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അത് അനുവദിക്കാനാവില്ല ഏതെങ്കിലും തരത്തിൽ ബലം പ്രയോഗിച്ച് വെക്കാനല്ല പറയുന്നത് സാമൂഹികമായ ജാഗ്രതയുണ്ടാവണം അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം അനുഭവങ്ങൾ ഒഴിവാക്കാനാവും സൗകര്യങ്ങൾ സൗകര്യങ്ങളും സ്നേഹ പരിചരണവും നൽകുന്നതിനൊപ്പം അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം തദ്ദേശ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കണം ഈ വൈറസിൻ്റെ ഒരു പ്രത്യേകത ഇത് ആർക്ക് ബാധിച്ചു ആരാണ് രോഗാണുവാഹി എന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല എന്താണ് രോഗബാധയുള്ള ആളുകളുമായി ഏതെങ്കിലും തരത്തിൽ സമ്പർക്കത്തിലേർപ്പെട്ട ആരെയും വൈറസ് പിടികൂടാ അതുകൊണ്ടാണ് വിവാഹം ആരാധന ഉത്സവങ്ങൾ ഇതൊക്കെ നാം നിയന്ത്രിക്കുന്നത് ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങളിൽ ആർക്കും പ്രത്യേക പരിഭവമോ പ്രയാസമോ ഇല്ല എന്നതാണ് അനുഭവം മത നേതാക്കളോട് സംവദിക്കാൻ കഴിഞ്ഞിരുന്നു അപ്പോൾ എല്ലാവരും ഒരേ മനസ്സോടെയാണ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചത് നാട്ടിൽ രൂപപ്പെടുന്ന ആൾക്കൂട്ടങ്ങൾ താൽക്കാലികമായി തടയുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാന കാര്യം സർക്കാരിൻ്റെ അഭ്യർത്ഥന മാനിച്ച് കോഴിക്കോട് പ്രസിദ്ധമായ പള്ളിയടക്കം ഏതാനും ആരാധനാലയങ്ങൾ ഇപ്പം തന്നെ ഇനി അങ്ങോട്ട് ജുമാ നമസ്കാരം മറ്റൊരറിയിപ്പ് വരെ ഉണ്ടാവില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഇതൊക്കെ മാതൃകാപരമായ ഇടപെടലുകളാണ് വൈറസ് വ്യാപനം പ്രതീക്ഷിക്കാത്ത തരത്തിൽ വർദ്ധിക്കാനുള്ള സാധ്യത വലുതാണ് ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ അനുഭവം അതാണ് കാണിക്കുന്നത് പ്രത്യേകിച്ച് വാപനം വ്യാപനം എന്ന ഘട്ടം അത് തടയാനുള്ള ഉത്തരവാദിത്വവും പ്രധാനമായി പ്രാദേശിക ഭരണ സംവിധാനങ്ങൾക്കും ജനപ്രതിനിധികൾക്കും തന്നെയാണ് ഇതൊക്കെ പ്രായോഗികമാകുന്നതിന് അതിൻ്റെ ഉറപ്പ് ജനകീയമായ പരിശോധനാ സംവിധാനം ഉണ്ടാകലാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഓർമ്മിപ്പിക്കാനുള്ളത് ഈ ഉത്തരവാദിത്വം ശരിയായ രീതിയിൽ ഏറ്റെടുക്കണമെന്നതാണ് നാം ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുവെന്നത് ഒറ്റ നോട്ടത്തിൽ തോന്നിയേക്കാം ചിലർക്കെങ്കിലും അത് വലിയ പ്രയാസങ്ങളായി മാറുകയും ചെയ്യും അതുകൊണ്ട് തന്നെ വിവാഹവും ഉത്സവവും അതുപോലുള്ള മറ്റ് പരിപാടികളും ആളുകളുടെ പങ്കാളിത്തം ചുരുക്കി നടത്താൻ നാം പൊതുവിൽ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി പലരും വിവാഹങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട് പൊതുപരിപാടികൾ മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട് ഇന്ന് കാലത്ത് വലിയൊരാൾക്കൂട്ടം ഒരു പൊതുപരിപാടിയിൽ ഞാൻ പോയതായിരുന്നു പക്ഷെ അതിനകത്താകെ ഒരു ഇരുപതിൽ താഴെ ആളാണ് ആ പരിപാടി സ്ഥലത്തുണ്ടായത് ഇത്തരത്തിലുള്ള ജാഗ്രത പൊതുവേ സമൂഹം പാലിച്ചു പോവുകയാണ് ആ പരിപാടി മഹാനായ ഇ എം എസിനെ സ്മരിക്കുന്നൊരു പരിപാടിയായിരുന്നു പൊതുപരിപാടികൾ പലതും മാറ്റിവെക്കപ്പെടുന്നു നേരത്തെ നിശ്ചയിച്ച പരിപാടികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും മാറ്റിവെക്കുന്ന നില സ്വീകരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട പ്രശ്നം ആളുകൾ തന്നെ വിവാഹ മണ്ഡപങ്ങളും മറ്റും ബുക്ക് ചെയ്യുന്നുണ്ട് മാറ്റിവെക്കുന്ന സാഹചര്യം വരുമ്പോൾ ചിലരെങ്കിലും അതുമായി ബന്ധപ്പെട്ട പണം തിരിച്ചു നൽകാൻ തയ്യാറാകുന്നില്ല അത് ഇത്തരമൊരു ഘട്ടത്തിൽ ന്യായീകരിക്കാവുന്ന കാര്യമല്ല അപ്പോൾ ബന്ധപ്പെട്ട ഉടമകൾ ഈ സാഹചര്യത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് ആ പണം തിരിച്ചു കൊടുക്കണം ആ കാര്യത്തിൽ തദ്ദേശമണ സ്ഥാപനങ്ങളുടെ ഇടപെടലും ആവശ്യമായി വരുന്നുവെന്നത് നിങ്ങളേവരും മനസ്സിലാക്കേണ്ടതാണ് ഒരു അടിയന്തര ഘട്ടം വരുമ്പോൾ പല കാര്യങ്ങളും പതിവിൽ നിന്ന് വ്യത്യസ്തമായി കൈകാര്യം ചെയ്യേണ്ടതായി വരും ഉദാഹരണത്തിന് ഭക്ഷ്യസാധനങ്ങളുടെ ലഭ്യത ഇക്കാര്യത്തിൽ സർക്കാർ തന്നെ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാൽ അതോടൊപ്പം ഇത്തരമൊരു ഘട്ടം വരുമ്പോൾ ചിലരെങ്കിലും തെറ്റായ ചില പ്രവണത കാണിക്കാനിടയുണ്ട് അങ്ങനെയുണ്ടോ എന്നുള്ളത് നിങ്ങൾ പ്രാദേശികമായി പരിശോധിക്കുകയും അതില്ലാതിരിക്കും ഇല്ലാതിരിക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ നടത്തേണ്ടതുമാണ് അതുപോലെ തന്നെ മരുന്നുകളുടെ ലഭ്യത ഇതും സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നാൽ നിങ്ങളുടെയും ഒരു കണ്ണ് പ്രധാനമായി ഈ രംഗത്ത് ഉണ്ടാകേണ്ടതാണ് അതോടൊപ്പം പ്രതിരോധ സാമഗ്രികളുടെ ലഭ്യത അതിലെ ഹാൻഡ് സാനിറ്റൈസറും മാസ്ക്കുമൊക്കെ വലിയ തോതിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ വലിയ തോതിൽ അത് ലഭ്യമാക്കാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇതിലെ ഒരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്ന് എല്ലാം സാധ്യമാക്കുക എന്ന നിലയിലല്ല നാം കാര്യങ്ങൾ കാണേണ്ടത് തുടർച്ചയായ ഇടപെടലും പരിശോധനകളും എല്ലാ തലങ്ങളിലും ഉറപ്പുവരുത്തുക എന്താണ് പ്രധാനം ഉഴ്ത്തിവയ്പ്പ് പോലുള്ള ദുഷ്പ്രവണതകൾ തടയാൻ അതിലൂടെയേ സാധിക്കൂ അടിസ്ഥാനപരമായി ഇക്കാര്യത്തിലെല്ലാം ഇടപെടാൻ കഴിയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അതിൻ്റെ സാരഥികളായ ജനപ്രതിനിധികൾക്കുമാണ് മറ്റൊരു വിഷയം നമ്മുടെ സംസ്ഥാനത്ത് ജോലിയെടുക്കുന്ന അതിഥി തൊഴിലാളികളുടെതാണ് ഇപ്പോൾ അവർക്ക് തൊഴിലില്ല എന്താണ് അവസ്ഥ തൊഴിലില്ലാതാകുമ്പോൾ കൂട്ടത്തോടെ നമ്മുടെ നാട്ടിലെ ജനങ്ങളെപ്പോലെ സമയം ചെലവഴിക്കാൻ മറ്റ് മാർഗങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് അവർ കവലകളിൽ കൂട്ടം കൂടുകയാണ് ഇത് രോഗവ്യാപന സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ ബോധവൽക്കരിക്കണം ഈ രോഗവ്യാപനം തടയാൻ അവരെ ബോധവൽക്കരിക്കൽ പ്രധാനമാണ് അവരെയും നാടിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഭാഗഭാക്കാകാനാവണം ഈ കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുന്നിട്ടിറങ്ങേണ്ടതാണ് നമ്മുടെ നാടിൻ്റെ അതിജീവനം ഇന്നോളം ജാഗ്രതയിലൂടെയും വിശ്രമരഹിതമായ ഇടപെടലുകളിലൂടെയുമാണ് സാധ്യമായത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ വരെയുള്ള ആരോഗ്യ പരിപാലന സംവിധാനമാണ് നമുക്കുള്ളത് അതിൻ്റെ ചൈതന്യവും ജീവനും ജനകീയ പങ്കാളിത്തമാണ് ആരോഗ്യ പ്രവർത്തകരുടെ പങ്കാളിത്തം ഇതിൽ സർവപ്രധാനമാണ് അത് ഉറപ്പാക്കുന്നതിനും തദ്ദേശമന സ്ഥാപനങ്ങളാണ് പ്രധാന പങ്ക് വഹിക്കേണ്ടത് ഇന്ത്യയിലെ ആകെയുള്ള ആറ് ലക്ഷത്തി അൻപതിനായിരം ആശുപത്രി കിടക്കകളിൽ ഒരു ലക്ഷം ആശുപത്രി കിടക്കകൾ നമ്മുടെ സംസ്ഥാനത്താണുള്ളത് ഏത് പ്രതിസന്ധിയെ നേരിടുവാനും ശക്തമായ ഒരാരോഗ്യ മേഖലയാണ് സാധാരണ നിലയിൽ കേരളത്തിലുള്ളത് ബോധവൽക്കരണ പ്രവർത്തനം പ്രധാനപ്പെട്ട ചുമതലയാണ് എന്ന് നേരത്തെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് വയോജനങ്ങളുടെ സംരക്ഷണത്തിലാണ് സ്വാതന്ത്ര്യ ചികിത്സയിലുള്ളവരോട് കൂടുതൽ കരുതൽ വേണം ഇക്കാര്യത്തിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ തോതിൽ പങ്കുവഹിക്കാനാവും നിലവിലവർക്ക് ഇത്തരം ആളുകളുമായി നല്ല ബന്ധമുണ്ട് അപ്പോൾ അവരെ കൂടി നല്ലതുപോലെ ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് തീരദേശവാസികൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി അധ്വാനിക്കുന്നവർ അതിഥി തൊഴിലാളികൾ ഇവരെല്ലാം പ്രത്യേക പരിഗണന അർഹിക്കുന്നവരാണ് അവർക്കിടയിൽ അവബോധം സൃഷ്ടിക്കാനും കൂടുതൽ ആളുകളിൽ രോഗം പടരാതിരിക്കാനുള്ള ഇടപെടൽ നടത്താനും ശ്രദ്ധിക്കേണ്ടതാണ് പട്ടികജാതി പട്ടികവർഗവിഭാഗങ്ങളുടേതാണ് ബോധവൽക്കരണം ശക്തമായി നടക്കേണ്ട മേഖല പട്ടികവർഗവിഭാഗത്തിൽ പ്രത്യേകമായൊരു കേന്ദ്രീകരണം തന്നെ വേണ്ടതായിട്ടുണ്ട് ബ്രേക്ക് ദ ചെയിൻ എന്ന പേരിൽ നാം ഒരു പ്രോട്ടോക്കോൾ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട് വൈറസ് വ്യാപനത്തിൻ്റെ കണ്ണി അറു അറുത്തു മാറ്റുക അതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം മാളുകൾ കടകൾ ഓഫീസുകൾ മാർക്കറ്റുകൾ പൊതുഗതാഗത സംവിധാനങ്ങൾ തുടങ്ങിയവയിലെല്ലാം രോഗവ്യാപനം തടയാനുള്ള അണുനശീകരണ പരിപാടിയാണിത് അത് വിജയിപ്പിക്കുന്നതിനൊപ്പം നേരത്തെ സൂചിപ്പിച്ച ജനവിഭാഗങ്ങളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കേണ്ടതുമാണ് നമ്മുടെ സമൂഹത്തിലെ ടാക്സി ഓട്ടോ ഡ്രൈവർമാർ പാൽ പത്ര വിതരണക്കാർ ഇവരെല്ലാം വളരെ കൂടുതൽ ബഹുജന സമ്പർക്കത്തിൽ ഏർപ്പെടുന്നവരാണ് അപ്പോൾ അവരിലും ആവശ്യമായ ബോധവൽക്കരണവും മുൻകരുതലും ഉണ്ടാകേണ്ടതാണ് അതേപോലെ എ ടി എം ഇവിടെ വൈറസ് വ്യാപനം തടയുന്നതിനുള്ള സാനിറ്റൈസർ ഉപയോഗം വളരെ പ്രധാനമാണ് അതിൻ്റെ കൂടെ തന്നെ ലിഫ്റ്റുകൾ പോലുള്ളത് ഉപയോഗിക്കുമ്പോൾ അതിലും സാനിറ്റൈസർ ഉപയോഗിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം പരിസര ശുചീകരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഓഫീസുകൾ പൊതുസ്ഥലങ്ങൾ ബസ് സ്റ്റാൻഡ് മാർക്കറ്റ് ഇങ്ങനെയെല്ലാമുള്ള കേന്ദ്രങ്ങൾ നല്ല രീതിയിൽ ശുചീകരണം ഉറപ്പുവരുത്തണം ഇപ്പോൾ പ്രാദേശിക ഭരണ സംവിധാനങ്ങളാണ് ആ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടത് തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാലയിലും മറ്റും അത് ഭംഗിയായി നിർവഹിക്കാൻ കഴിഞ്ഞിരുന്നു ആ ചടുലതയും നിർബന്ധ ബുദ്ധിയും സാർവത്രികമാക്കാൻ നമുക്ക് കഴിയേണ്ടതാണ് അതേപോലെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ പലരും മാസ്ക് ഉപയോഗിക്കുന്നുണ്ട് ഈ ഉപയോഗിച്ച മാസ്ക് എവിടെയെങ്കിലും വലിച്ചെറിയാൻ പാടില്ല അത് ശാസ്ത്രീയമായി സംസ്കരിക്കണം അതിനു വേണ്ട സൗകര്യമൊരുക്കേണ്ടത് പ്രാദേശിക തലത്തിൽ തന്നെയാണ് അത് ഒരു കളക്ഷൻ സെൻ്ററൊക്കെ സ്ഥാപിച്ച് ശേഖരിക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും നന്നാവും അതേപോലെ തന്നെ വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവർ അവർക്ക് അപൂർവം ചിലർക്ക് കൗൺസലിങ് ആവശ്യമായി വരും അതുപോലെ തന്നെ അവർക്ക് കൃത്യമായി ഡോക്ടർമാരെ ബന്ധപ്പെടാനുള്ള സൗകര്യം ഇപ്പോൾ ഏർപ്പാട് ചെയ്യുന്നുണ്ട് പരിശോധിക്കും ആവശ്യമായ പരിശോധന നടത്താൻ കഴിയണം അവർക്കുണ്ടാകുന്ന വിഷമങ്ങൾ അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇതൊക്കെ വിലയിരുത്തി ഇടപെടുക എന്നത് ഏറ്റവും പ്രധാനമാണ് അതുകൊണ്ടാണ് ആരോഗ്യ ആരോഗ്യപ്രവർത്തകരടക്കമുള്ള ടീം എല്ലാ ദിവസവും ഇവരുമായി ബന്ധപ്പെടണം എന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നത് വിദേശത്തു നിന്ന് വരുന്നവരെ സംബന്ധിച്ച വിവരങ്ങൾ സർക്കാർ മാർഗനിർദ്ദേശം അനുസരിച്ച് ആരോഗ്യവകുപ്പിനെ അറിയിക്കുക എന്ത് പ്രധാനമാണ് ഒരു പ്രശ്നം നാം ഗൗരവമായി കാണുകയും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുകയും വേണം അത് വിദേശ ടൂറിസ്റ്റുകളോട് അപമര്യാദയായി പെരുമാറുന്നതാണ് ബസ്സിൽ നിറക്കിവിട്ട സംഭവമുണ്ട് റൂമിന് വേണ്ടി അലഞ്ഞു നിരിഞ്ഞ് രണ്ട് ദിവസം റൂം ഭക്ഷണവും കിട്ടാത്ത അവസ്ഥയുണ്ട് കുഞ്ഞിനോടും അമ്മയോടും പോലും സാധാരണഗതിയിൽ കാണിക്കാത്ത ഇത്തരം ക്രൂരതകൾ കാണിച്ച അനുഭവങ്ങളുണ്ട് അതിഥി ഭവ എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത് ആ ഒരു നാട്ടിലാണ് നമ്മുടെ നാടിൻ്റെ അതിഥികളായി വന്ന ഇവരോട് ഇത്തരമൊരു ക്രൂരനില ചിലർ സ്വീകരിച്ചു കളഞ്ഞത് അത് നാടിന് അപമാനമുണ്ടാക്കുന്ന കാര്യമാണ് എന്നത് നാം തിരിച്ചറിയണം പ്രാദേശികമായി അത്തരം കാര്യങ്ങളിൽ ആരോഗ്യകരമായ സമീപനം സ്വീകരിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈ എടുക്കണം ഇപ്പം നമ്മുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട് നമുക്കാണെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വാർഡ് തലത്തിൽ ക്രമീകരണങ്ങളുണ്ട് വാർഡ് മെമ്പറുണ്ട് ഗ്രാമസഭയുണ്ട് ഗ്രാമസഭയുടെ കീഴിലും ഇടപെടാനുള്ള ചില സംവിധാനങ്ങളുണ്ട് ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പ്രവർത്തകർ വീടുകളുമായി ദൈനംദിന ബന്ധം പുലർത്താൻ ശ്രദ്ധിക്കണം ഹെൽത്ത് കമ്മിറ്റികൾ ആരോഗ്യ ജാഗ്രതാ സമിതികൾ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രൂപീകരിച്ച എമർജൻസി റെസ്പോൺസ് ടീമുകൾ അതുപോലുള്ള മറ്റേതെങ്കിലും പേരുള്ള സമിതികൾ ഇവരുടെ പ്രവർത്തനം കൊറോണ വൈറസ് വ്യാപനം നിയന്ത്രിക്കാനുള്ള ഇടപെടലിലേക്ക് തിരിച്ചുവിടാനുള്ള ശ്രമം ബോധപൂർവം തന്നെ നാം നടത്തേണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവശ്യ സാധനങ്ങൾ ഒരു തടസ്സവുമില്ലാതെ ലഭിക്കുക എന്നുള്ളതാണ് നേരത്തെ അത് പറഞ്ഞു കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട് സിവിൽ സപ്ലൈസ് വകുപ്പ് ആവശ്യമായത്ര മുൻകരുതൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് മെഡിക്കൽ സ്റ്റോറുകൾ ജനറിക് മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കൃത്രിമമായ ക്ഷാമം ഉണ്ടാക്കാനുള്ള ശ്രമമുണ്ടെങ്കിൽ അത് നിരീക്ഷിച്ച് കലക്ടറടക്കമുള്ള അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അസാധാരണമായ സാഹചര്യം നേരിടാൻ സാമ്പ്രദായികമായ സംവിധാനങ്ങൾ പോരാതെ വരും പല സംവിധാനങ്ങളും കൂട്ടിയോജിപ്പിക്കേണ്ടി വരും അതുകൊണ്ട് ഓരോ പ്രദേശത്തും ലഭ്യമായ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ചുള്ള വിവരം ശേഖരിച്ച് ലീസ്റ്റ് ചെയ്യാനുള്ള ചുമതല ഏറ്റെടുക്കണം ഇത് പറയുന്നത് ഇപ്പോഴത്തെ ഒരവസ്ഥ വെച്ചല്ല ചില രാജ്യങ്ങളുടെ അനുഭവം ഒരു ഘട്ടത്തിൽ കമ്മ്യൂണിറ്റിയിലേക്ക് സമൂഹത്തിലേക്ക് ഇത് വ്യാപിച്ചു എന്നാണ് കമ്മ്യൂണിറ്റി സ്പ്രെഡ് എന്നാണ് അവർ അതിന് പറയുന്ന പേര് അത്തരമൊരു സാഹചര്യം ഇല്ലാതിരിക്കാനാണ് നാം പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കാകാവുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ അത്തരമൊരു നിലയുണ്ടായിപ്പോയാൽ വേണ്ട എല്ലാ കരുതലും നമ്മുടെ ഭാഗത്തുണ്ടാവണം അപ്പോൾ ആവശ്യമായ കെട്ടിടങ്ങൾ ആരോഗ്യ പ്രവർത്തകർ മറ്റൊരു ഒട്ടേറെ സംവിധാനങ്ങൾ എല്ലാം നമുക്കൊരുക്കേണ്ടതായിട്ട് വരും അതിൻ്റെ ഭാഗമായാണ് അങ്ങനെ എടുക്കാൻ പറ്റുന്ന ഘട്ടങ്ങൾ ഏതാണ് ഉപയോഗിക്കാൻ കഴിയുന്ന പ്രവർത്തകർ ഏതൊക്കെയാണ് സന്നദ്ധ പ്രവർത്തനത്തിന് പറ്റുന്നവരാരൊക്കെയാണ് അവരെല്ലാം ലീസ്റ്റ് തയ്യാറാക്കണമെന്ന് ഇപ്പോൾ തന്നെ പറയുന്നത് ഈ വൈറസ് കൂടുതൽ അപകടകരമാവുന്നത് പ്രത്യേക രോഗം ബാധിച്ചവർ ക്യാൻസറ് ഹൃദ്രോഗം കിഡ്നി സംബന്ധമായ രോഗങ്ങൾ ഇങ്ങനെയുള്ള ആളുകളിൽ ഇത് കൂടുതൽ അപകടകരമാവും അതോടൊപ്പം തന്നെ പ്രായമായവരിൽ ഇത് കൂടുതൽ അപകടകരമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഈ ഗണത്തിൽപ്പെട്ടവരുടെ എണ്ണം വളരെ കൂടുതലാണ് അപ്പോൾ അത് മനസ്സിലാക്കി നാം ചെയ്യേണ്ടത് ഓരോ പഞ്ചായത്തിലുമുള്ള ഇത്തരം ആളുകളുടെ ഡാറ്റ ശരിയായ രീതിയിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ അൻപത് വയസ്സിൽ കൂടുതലുള്ളവരുടെ ഡാറ്റ മാപ്പ് മാപ്പ് രൂപത്തിൽ ലഭ്യമാണ് പഞ്ചായത്തിൽ തന്നെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ആശാവർക്കറ് അംഗൻവാടി വർക്കർ ജെ പി എച്ച് എൻ ജെ എച്ച് ഐ ആരോഗ്യസേനാ പ്രവർത്തകർ സ്ഥലത്ത് താമസമുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ ഇങ്ങനെയെല്ലാം ഉള്ളവർ ഉൾക്കൊള്ളുന്ന കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഒരു പതിനഞ്ചിലധികം ആളുകളില്ലാത്ത കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് രൂപീകരിക്കുന്ന ഒന്നാവും ഓരോ വാർഡിലും കിടപ്പ് രോഗികൾ മറ്റ് രോഗങ്ങളുള്ളവർ മുതിർന്ന പൗരന്മാർ അവരെവിടെ താമസിക്കുന്നു അവരുടെ ഫോൺ നമ്പർ എന്താണ് ഇതൊക്കെ ശേഖരിക്കാൻ ഈ ഗ്രൂപ്പിന് കഴിയണം പെട്ടെന്ന് വൈദ്യസഹായം ആവശ്യമായി വന്നാൽ ആശുപത്രി കടക്ക ഉറപ്പാക്കാനാവണം ആംബുലൻസ് ലഭ്യമാക്കാനാവണം ഇതൊക്കെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന് കൃത്യമായി നടപ്പാക്കാനാവുന്ന കാര്യങ്ങളാണ് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിയ സ്ഥാപനങ്ങളിൽ വൈകുന്നേരം വരെ ഒ പി സൗകര്യമുണ്ട് എന്നാൽ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ആ സൗകര്യമില്ല അപ്പോൾ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ കൂടി വൈകുന്നേരം വരെ ഒ പി സൗകര്യം വേണമെന്നാണ് കാണുന്നത് ഇതിന് ഒരു ഡോക്ടറുടെ സേവനം കൂടി വേണ്ടിവരും ആ ഡോക്ടറുടെ സേവനം ലഭ്യമാകുക എന്ത് പ്രധാനമാണ് ഏറ്റവും നല്ലത് പ്രാദേശികമായി തദ്ദേശ സ്ഥാപനം പ്രൈമറി ഹെൽത്ത് സെൻ്ററിലേക്കുള്ള ആ ഡോക്ടറെ കണ്ടെത്തലാണ് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നമുക്ക് അത്തരം ഡോക്ടർമാരുടെ സേവനം ഉപയോഗിക്കാനാവും ഇവിടെ തദ്ദേശ സ്ഥാപനങ്ങളാണ് ഈ കാര്യങ്ങൾക്കാകെ നേതൃത്വം കൊടുക്കേണ്ടത് ഡോക്ടർമാർ നേഴ്സുമാർ പാരാമെഡിക്കൽ സ്റ്റാഫ് അംഗങ്ങൾ മെഡിക്കൽ വിദ്യാർത്ഥികൾ പാലിയേറ്റീവ് കെയർ പ്രവർത്തകർ ഇങ്ങനെയുള്ളവരുടെ ആകെ ഒരു കൂട്ടായ്മയാണ് നാം ഉണ്ടാക്കുന്നത് അവരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സജ്ജീകരണമാണ് പ്രാദേശിക തലത്തിൽ ഉണ്ടാകേണ്ടത് കമ്മ്യൂണിറ്റി വോളണ്ടിയർമാർ വീടുകളിലെത്തി കൗൺസിലിംഗ് ചെയ്യുന്നതിന് നാം നിയോഗിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഭക്ഷണവിതരണം ആവശ്യമായ മരുന്നുകൾ നൽകുക ആ ചുമതലയും ഇവർക്ക് നൽകാനാവും ആശുപത്രികൾ ഏതായാലും സർക്കാർ ആശുപത്രി ആവട്ടെ പ്രൈവറ്റ് ആശുപത്രി ആവട്ടെ ആ ആശുപത്രികളുടെയെല്ലാം കൃത്യമായ ലീസ്റ്റ് നാം തയ്യാറാക്കണം അതോടൊപ്പം ഐ സിയുവിൻ്റെ വിശദാംശങ്ങൾ കിടക്കകളുടെ എണ്ണം വെൻറ്റിലേറ്റർ സൗകര്യം ഇവയെല്ലാം സംബന്ധിച്ചുള്ള പൂർണ്ണ വിവരം ഓരോ തദ്ദേശ സ്ഥാപനത്തിൻ്റെയും കയ്യിലുണ്ടാവണം അടുത്ത ഘട്ടത്തിൽ ഒരു പ്രശ്നമുണ്ട് കാരണം ഈ ഘട്ടം മാറിപ്പോവുകയാണെങ്കിലാണ് ആ പ്രശ്നം നിരീക്ഷണത്തിനുള്ള ആളുകളെ താമസിപ്പിക്കാനുള്ള സൗകര്യത്തിന് അപര്യാപ്തത വന്നേക്കാം ആ ഘട്ടത്തിൽ പലതരത്തിലുള്ളവരുണ്ടാകാം വീടില്ലാത്തവരുണ്ടാകാം ഇവിടുത്തെ സാധാരണഗതിയിൽ സഞ്ചാരികളായിട്ട് ഇവിടെ വന്നവരുണ്ടാകാം ഇവരെയൊക്കെ നിരീക്ഷണത്തിൽ നിർത്തുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമായിട്ട് മാറും അപ്പോൾ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ നാം കണ്ടെത്തണം പല സൗകര്യങ്ങൾ നാട്ടിലുണ്ട് ഹോസ്റ്റലുകളുണ്ട് സർക്കാരിൻ്റെയും സ്വകാര്യ ഉടമസ്ഥരുള്ളതുമായ കോളേജുകൾ സ്കൂളുകളുണ്ട് അത്തരം സ്ഥാപനങ്ങളുടെയൊക്കെ പട്ടിക തയ്യാറാക്കാൻ നമുക്ക് കഴിയണം അതോടൊപ്പം ഒട്ടേറെ ലോഡ്ജുകൾ ഈ ആവശ്യത്തിന് വേണ്ടി വിട്ടുതരാൻ ലോഡ്ജ് ഉടമകളിൽ ചിലർ തന്നെ സന്നദ്ധരായിട്ടുണ്ട് അപ്പോൾ ഒരു ഇത്തരമൊരു ഘട്ടം വന്നാൽ ഉപയോഗിക്കാവുന്ന ലോഡ്ജുകളെക്കുറിച്ചും പ്രാദേശികമായി വിവരം സമ്പാദിച്ചു വെക്കണം അതേപോലെ തന്നെ പ്രവർത്തിക്കാത്ത ആശുപത്രികൾ ചില പ്രദേശങ്ങളിൽ ഇപ്പോൾ ആൾ താമസിക്കാത്ത വലിയ വീടുകളുണ്ട് അതുപോലുള്ള മറ്റ് കെട്ടിടങ്ങളുണ്ട് ഇവയുടെ എല്ലാം വിവരം നാം ശേഖരിച്ചു വെക്കണം ഇത് ഇപ്പം തന്നെ ഉപയോഗിക്കാനല്ല എന്നാലൊരു പ്രത്യേക ഘട്ടം വന്നാൽ നമ്മൾ ഉപയോഗിക്കാൻ നിർബന്ധിതമാകുന്ന ഘട്ടത്തിൽ അപ്പം പരതുന്നതിന് പകരം നേരത്തെ തന്നെ നമ്മുടെ കയ്യിൽ ആ ലിസ്റ്റ് ഉണ്ടായാൽ അതിനനുസരിച്ച് നമുക്ക് നടപടികൾ സ്വീകരിക്കാൻ പറ്റും ഇവിടെ വലിയ ഉത്തരവാദിത്വമാണ് നാം ഏറ്റെടുക്കുന്നത് അത് തദ്ദേശമന സ്ഥാപനത്തിന് പൊതുവായുള്ള ഉത്തരവാദിത്വമാണ് അതേസമയം വാർഡിൻ്റെയും വാർഡംഗത്തിൻ്റെയും പ്രത്യേകമായ ചുമതലയായി വേർതിരിച്ച് കാണാനും നമുക്ക് കഴിയണം ഓരോ ആൾക്കും ഓരോ സ്ഥാപനത്തിനും ഉള്ള ഉത്തരവാദിത്വം നിർവചിച്ച് നിറവേറ്റാൻ ആവശ്യമായ സാഹചര്യമാണ് ഒരുക്കേണ്ടത് എന്താണ് ഓരോരുത്തരും ചെയ്യേണ്ടത് ഒരു സ്ഥാപനമെന്ന നിലക്ക് എന്താണ് ചെയ്യേണ്ടത് ഇത് സംബന്ധിച്ച് നല്ല വ്യക്തത നേരത്തെ തന്നെ ഉണ്ടാവണം അതിലേറ്റവും പ്രധാനം ചുമതലകൾ വിഭജിച്ച് നൽകുന്നതിലാണ് ബോധവൽക്കരണ പ്രവർത്തനം പ്രോട്ടോക്കോൾ പരിസര ശുചിത്വം സംബന്ധിച്ച പ്രവർത്തനങ്ങൾ തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തനങ്ങൾ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ മൊത്തമായ മോണിറ്ററിങ് ഇവയെല്ലാം വേർതിരിക്കപ്പെടേണ്ടതാണ് ഓരോരുത്തർക്കും ഈ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് നൽകണം അത് കൃത്യമായി നിർവഹിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുക എന്നത് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെയും ചുമതലയായി മാറണം എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളുടെയും ദൈനംദിന മോണിറ്ററിംഗ് ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർ തന്നെ ഏറ്റെടുക്കേണ്ടതാണ് ടീമുകളുടെയും കമ്മിറ്റികളുടെയും പ്രവർത്തനങ്ങളുടെ മോ പ്രവർത്തനങ്ങളുടെയും മോണിറ്ററിങ് ഈ അധ്യക്ഷന്മാർ തന്നെ ഏറ്റെടുക്കുന്ന നിലയുണ്ടാവണം അതോടൊപ്പം നാം ശേഖരിക്കുന്ന വിവരങ്ങൾ സമാഹരിക്കുന്ന കാര്യങ്ങൾ ഇതിനെല്ലാം കൃത്യതയുണ്ടാക്കണം പരാതികൾ നിരവധി ഉയർന്നേക്കാം അവ പരിഹരിക്കുന്ന സംവിധാനം ഉണർന്നിരിക്കണം ദിനംപ്രതി വരുന്ന വിവരങ്ങൾ അന്തിമമാക്കി അധികൃതരെ അറിയിക്കുക പ്രധാനമാണ് അതിനാണ് സമാഹരണം ഉറപ്പാക്കേണ്ടതും പ്രാദേശിക ഭരണസമിതി അധ്യക്ഷന്മാരുടെ ചുമതലയായി കാണുന്നത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർക്ക് പരിസര ശുചീകരണത്തിൻ്റെയും വീടുകളിലെ നിരീക്ഷണത്തിൻ്റെയും ചുമതല കൂടിയുണ്ട് ഇതേ കാര്യങ്ങളുടെ വാർഡ്തല ചുമതല മെമ്പർമാർ ഏറ്റെടുക്കണം അതിനു പുറമെ പ്രത്യേകം നിയോഗിക്കപ്പെട്ട കമ്മിറ്റികളുടെ പ്രവർത്തനത്തിൻ്റെ നേതൃത്വവും അവർ നിറവേറ്റണം ജനപ്രതിനിധികളോടൊപ്പം അതേ പ്രതിബദ്ധതയോടെ ചുമതല നിർവഹിക്കേണ്ടവരാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ ആ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ആ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർ ഈ സംവിധാനങ്ങളെല്ലാം കൃത്യമായി പ്രവർത്തിക്കുന്ന നിലവാണ് ഉത്തരവാദിത്തങ്ങൾ എല്ലാ ഉദ്യോഗസ്ഥരും ഏറ്റെടുത്ത് കൃത്യമായി നടപ്പാക്കുന്നുവെന്ന് സെക്രട്ടറിയാണ് ഉറപ്പുവരുത്തേണ്ടത് ഉദ്യോഗസ്ഥ തലത്തിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് നൽകുന്നതും കൃത്യമായ ഫോർമാറ്റിൽ റിപ്പോർട്ട് ചെയ്യുന്നതും അടിയന്തര ശ്രദ്ധ പതിയേണ്ട വിഷയങ്ങളെക്കുറിച്ച് വിവരങ്ങൾ കൈമാറുന്നതും സെക്രട്ടറിമാരുടെ ചുമതലയാണ് അംഗൻവാടി കുട്ടികൾക്ക് ഭക്ഷണം എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒരു തടസ്സവുമില്ലാതെ നിർവഹിക്കാനാവണം കൊറോണക്കെതിരായ പ്രതിരോധ ആയുധമായ മരുന്ന് കൃത്യമായി കണ്ടുപിടിച്ചിട്ടില്ല ആ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് താങ്ങാവുന്നതിനപ്പുറമുള്ള അവസ്ഥ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടത് ഓരോ ജനപ്രതിനിധിയുടെയും കടമയാണ് കൊറോണ കെയർ സെൻ്ററുകൾ സ്ഥാപിക്കുവാൻ വ്യക്തമായ തന്ത്രം ആസൂത്രണം ചെയ്യുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാടിനെ സംരക്ഷിക്കുക എന്ന അതിപ്രധാനമായ കർത്തവ്യമാണ് കാലം നമ്മളോട് ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുന്നത് നാം ആരെങ്കിലും തനിയെ ചെയ്തു തീർക്കേണ്ട ഒരു കാര്യമല്ലത് നമ്മൾ ഒറ്റക്കെട്ടായി ഒരേ മനസ്സായി മറ്റെല്ലാ ചിന്തകളും മറ്റെല്ലാ ഭിന്നതകളും മാറ്റിവെച്ച് ഏറ്റെടുക്കേണ്ട ഒരു ദൗത്യമാണിത് കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും നമ്മുടെ തിളക്കമാർന്ന പാരമ്പര്യത്തിനും കൂട്ടായ്മയ്ക്കും ഈ പ്രതിസന്ധി കടക്കാൻ കഴിയും ഇതിനോടൊപ്പം നാട്ടിലുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സംഘടനകളും അണിനിരക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ് അതുകൊണ്ടാണ് ആകെ ഇതിനോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ കാണുന്നതും സംസാരിക്കുന്നതും ഞങ്ങൾ നിങ്ങൾ എന്ന നിലയില്ല എന്നതാണ് ആദ്യം കാണേണ്ടത് നാം ഒന്നായി ഒറ്റക്കെട്ടായി ഒരേ മനസ്സായി ജനങ്ങളെ ഈ തലമുറയെ ഈ ലോകത്തെ സംരക്ഷിക്കാനുള്ള മുന്നേറ്റത്തിനായി ഇറങ്ങുകയാണ് നമുക്ക് ഇക്കാര്യത്തിൽ കൈകോർത്തു പിടിക്കാം പുതിയ മാതൃക സൃഷ്ടിക്കാം ഐക്യത്തിൻ്റേതായ ദുർഗം തീർക്കാം കേരളം ഒറ്റക്കെട്ടാണ് കോവിഡ് ബാധയെ പിടിച്ചു നിർത്തിയെന്ന അഭിമാനകരമായ നേട്ടം കരസ്ഥമാക്കാൻ എല്ലാം മറന്ന് നമുക്ക് പ്രവർത്തിക്കാം ഇത്രയുമാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് നിങ്ങൾ എന്നെ കേട്ടതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു ബഹുമാനായ പ്രതിപക്ഷ നേതാവ് തുറന്ന് സംസാരിക്കും